കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാർ ബിസിനസ് ചെയ്യുന്നവരാണ് അപ്പോൾ ആ ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ആ ബിസിനസ് നിലനിർത്താനും നമുക്ക് നമ്മളിലേക്ക് വരുന്ന സമ്പത്ത് ആ സമ്പത്തിനെ നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്താം നമ്മൾ വരുന്ന പൈസ അധിക ചിലവായി പോകാതെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതെങ്ങനെ മാറ്റിവെക്കാനായിട്ട് സാധിക്കും ഇതിന് നമ്മൾ ഫങ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ബിസിനസ് ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബിസിനസ് പരമായിട്ട് അപ്പോൾ അതായത് സാമ്പത്തികപരമായിട്ട് ഒരു പിന്നെ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിൻ്റെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൻ്റെ പ്രധാന ഡോറ് എവിടെയാണെന്നുള്ളത് വളരെ പ്രാധാന്യമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അതൊരു വ്യക്തി ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അയാളുടെ ഭാഗ്യ ദിക്കിൽ ഈ ഡോറ് കൊണ്ടുവയ്ക്കുന്നത് വളരെയധികം ഉപയോഗം ചെയ്യും ഉദാഹരണത്തിന് നാല് നമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തി കുവ നമ്പർ എന്ന് പറയുമ്പോൾ ഒന്ന് തൊട്ട് ഒൻപത് വരെയുള്ള സംഖ്യയിൽ ഒരു സംഖ്യ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നമുക്ക് കിട്ടും അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നമ്മുടെ കുവ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കുക ആ കുവ നമ്പർ മനസ്സിലാക്കിയിട്ട് ഇപ്പം നാല് കുവാന നാലാണ് നമ്മളുടെ കുവാനം നമ്പറെങ്കിൽ നമ്മുടെ നാല് ഭാഗ്യ ദിക്കുകൾ മൊത്തത്തിൽ എട്ട് ദിക്കുണ്ട് അതിൽ നാലെണ്ണം ദോഷവും നാലെണ്ണം ഭാഗ്യമുള്ളതുമാണ് അപ്പോൾ നമ്മുടെ ഭാഗ്യമുള്ള എന്ന് പറയുന്നത് തെക്ക് കിഴക്കും കിഴക്കും തെക്കും വടക്കും ഇങ്ങനെ ഈ നാല് ദിക്കാണ് ഭാഗ്യം അപ്പം നമ്മളുടെ ഭാഗ്യ ദിക്കിൽ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രധാന ഡോർ ആ ഭാഗത്ത് വരുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം അത്തരത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബിൽഡിങ്ങിൻ്റെ ഫേസിങ് ഡിഗ്രി എടുത്തുകൊണ്ട് അതിൽ നമ്മളുടെ നല്ല രണ്ട് മൂന്ന് സ്റ്റാറുകൾ മൂന്ന് ദിക്കുകളായിട്ട് കിഴക്കോട്ട് ദർശനമുള്ളൊരു ഷോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ മൂന്ന് ദിക്കുകൾ കിട്ടും വടക്ക് കിഴക്കും കിഴക്കും തെക്ക് കിഴക്കും കിട്ടും അതിൽ നല്ല സ്റ്റാർ നിൽക്കുന്ന സ്ഥലം ണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്ഥലത്ത് നിങ്ങളുടെ പ്രധാന ഡോർ സ്ഥാപിക്കുകയാണെങ്കിൽ ആ ബിസിനസ് ആ ബിസിനസ് ചെയ്യുന്നതിന് പുരോഗതി ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാഷ് കൗണ്ടർ നമ്മുടെ ക്യാഷ് കൗണ്ടർ നമ്മുടെ വസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ആ ഭാഗത്ത് നമ്മളുടെ ക്യാഷ് കൗണ്ട് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതനുസരിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഗ്യദിക്ക് ഞാൻ പറഞ്ഞില്ലേ കുവാ നമ്പർ എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കുവാ നമ്പർ അനുസരിച്ചിട്ട് നമ്മളുടെ ഒരു ഭാഗ്യദിക്കുണ്ട് ആ ഭാഗ്യദിക്കിലോട്ട് നമ്മൾ നോക്കിയിരിക്കണം ഇപ്പം കുവാ നമ്പർ നാലുകാർക്ക് എന്ന് പറയുന്നത് കിഴക്ക് തെക്ക് വടക്ക് എന്നാണ് പറഞ്ഞത് അതിൽ നമ്മളുടെ ഒന്നാമത്തെ ദിക്ക് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ക്യാഷിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ചെയർ ആ ഒരു ഡയറക്ഷനിലോട്ട് നോക്കിയിരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒന്നാമത്തെ ഡയറക്ഷൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആ ചാർട്ട് പ്രകാരം നാലാമത്തെ ദിക്കിലോട്ട് നോക്കിയിരിക്കുന്നത് നമുക്ക് ബിസിനസ് പരമായിട്ട് അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിന്നെ ലാഫിൻ ബുദ്ധ ലാഫിൻ ബുദ്ധ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ഥാപനത്തിന് സർവ്വൈശ്വര്യങ്ങളും സമ്പത്തും ബിസിനസ്സും ഒക്കെ നേടിത്തരാനായിട്ട് ലാഫിൻ ബുദ്ധക്ക് അതിൻ്റെ ഒരു എനർജി ഉണ്ട് അതിൻ്റെ ഒരു പവർ ഉണ്ട് അപ്പോൾ ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് നമ്മുടെ പ്രധാന സ്ഥാ നമ്മളുടെ സ്ഥാപനത്തിലെ പ്രധാന ഡോർലോട്ട് നോക്കി വരുന്ന കസ്റ്റമേഴ്സിനെ നോക്കി അവിടെ വയ്ക്കുന്നത് നമുക്ക് ബിസിനസ് പരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആറ് പൈപ്പ് ഉള്ളൊരു ബെല്ല് ഒരു പിന്നെ ചൈനീസ് മിഞ്ചെയിം ഹാങ് ചെയ്യുന്നത് നമ്മളിലേക്കുള്ള ക്ലയൻറ്റുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ബന്ധങ്ങൾ ഒക്കെ വളർത്താനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബെൽത്ത് ഉണ്ടാവാനായിട്ട് ഒരു ത്രീ ലിക്വിഡ് ഫ്രോഗ് വാങ്ങിച്ച് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഡോറിൻ്റെ സമീപത്ത് വെച്ചിട്ട് അതിൻ്റെ നമ്മുടെ ക്യാഷ് കൗണ്ടറിലോട്ട് നോക്കിയത് വെക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ച തരും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഷോപ്പിൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് വരുന്ന സമ്പത്ത് അത് ില നിൽക്കാനായിട്ട് ചിലർ പറയും എൻ്റെ വീട്ടിൽ എത്ര പൈസ വന്നാലും നിൽക്കുന്നില്ല പൈസ ചിലവായി പോകുന്നെന്ന് പറയും അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഒരു ആ പൈസ വന്നിട്ട് നിൽക്കാതെ പോകുന്നത് അപ്പോൾ ആ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മളുടെ സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കിച്ചണോ ടോയ്ലറ്റോ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്ന് തെക്ക് കിഴക്ക് ഭാഗം മനസ്സിലാക്കുക തെക്ക് കിഴക്ക് ഭാഗം മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്വീകരണ മുറിയിൽ അതിനാവശ്യമായിട്ടുള്ള റെമഡികൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്കുള്ള ആ പൈസ നിലനിൽക്കാനായിട്ട് നല്ലതാണ് പൈസയുടെ അധിക ചിലവുള്ള വീട്ടുകാർക്ക് പ്രധാന ഡോറിലോട്ട് പി ആ ഒയുടെ സ്റ്റാച്ചു വാങ്ങിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെൽത്ത് ലോസ് കുറയ്ക്കാനായിട്ട് അത് വളരെ നല്ലൊരു ടൂളാണ് ഒരു ജോഡിയായിട്ട് വാങ്ങിച്ചു വേണം നമ്മൾ മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വയ്ക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാട്ടർ ഫൗണ്ടൻ വെച്ച് വർക്ക് ചെയ്യിക്കുന്നത് നമുക്ക് ധനപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് സീഹർ നമ്മുടെ തെക്കുകിഴക്ക് ഭാഗത്ത് അരവനയുടെ സ്റ്റാച്ചു വയ്ക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി വൃത്തിപ്പെടാനായിട്ട് നല്ലതാണ് പിന്നെ നമ്മുടെ വീട് കുറച്ചും കൂടെ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഈ സയൻസിനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫേസിങ് ഡിഗ്രി നമ്മൾ വീട് പണി കഴിപ്പിച്ച വർഷം ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് അതിൽ നല്ല വാട്ടർ സ്റ്റാറും നല്ല മൗണ്ട് സ്റ്റാറും ഒക്കെ ഉണ്ട് അതിൽ നല്ല മൗണ്ട് സ്റ്റാറും നമ്മളുടെ വീട്ടിലില്ല അതായത് നല്ല മൗണ്ട് സ്റ്റാറായ എട്ടോ ഒൻപത് ഒന്നോ ഇത് ഏതെങ്കിലും നമ്മളുടെ ഒരു ബെഡ്റൂമിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എത്ര പൈസ അത് കയ്യിൽ നിൽക്കാതെ ചിലവായി പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ബന്ധങ്ങളൊക്കെ വഷളായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു നല്ല ഒരു ഫംഗ്ഷൻ കൺസൾട്ടന് വിളിച്ച് നിങ്ങൾ അത് കാണിച്ച് അതിന് വേണ്ടുന്ന അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു അതനുസരിച്ച് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടാനും നിങ്ങളിലേക്കുള്ള പൈസ നിലനിർത്താനും ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ യു എ യിൽ ഷാർജ ദുബൈ അബുദാബി എന്നീ സ്ഥലങ്ങളിൽ പിന്നെ ആ കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ